സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലിനെ നിയമിച്ച ശേഷം രാജ്യത്ത് നടന്ന 31 തെരഞ്ഞെടുപ്പുകളിൽ 26 കോൺഗ്രസ് തോറ്റു തുന്നം പാടി. 5 മാത്രമാണ് വിജയിച്ചത്. അതിൽ തന്നെ തമിഴ്നാട്ടിൽ ഡി എം കെയുടെയും ജാർഖണ്ഡിൽ ജെ എം എമ്മിൻ്റെയും തണലിലാണ് വിജയിച്ചത്. കോൺഗ്രസിന് തനിച്ച് ജയിക്കാനായത് കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചലിലും മാത്രം. അതിൽ ഹിമാചലിൻ്റെ കാര്യം മിക്കവാറും തീരുമാനമായി. 2019 ജനുവരിയിലാണ് വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. 2019 പൊതുതെരഞ്ഞെടുപ്പായിരുന്നു ആദ്യ ദൗത്യം. വെറും 52 സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി. അതേ വർഷം ഒഡീഷ, ആന്ധ്ര, മഹാരാഷ്ട്ര, ഹരിയാന, സിക്കിം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടി. 2020 ബീഹാറിലും ഡൽഹിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ബീഹാറിൽ ആർ ജെ ഡി നേതൃത്വത്തിൽ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി 70 സീറ്റ് പിടിച്ചുവാങ്ങി മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റിലാണ് ജയിക്കാനായത്. 29 സീറ്റിൽ മത്സരിച്ച ഇടതുപക്ഷമാകട്ടെ 16 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസിൻ്റെ മോശം പ്രകടനം മൂലമാണ് ബീഹാറിൽ മഹാസഖ്യത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഡൽഹിയിൽ 70 സീറ്റിൽ ഒന്നിൽ പോലും കോൺഗ്രസ് ജയിച്ചില്ല. 2013 വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസ് 4.26% വോട്ട് വിഹിതത്തിൽ ഒതുങ്ങിക്കൂടി. 2021 അസമിലും കേരളത്തിലും പുതുച്ചേരിയിലും ബംഗാളിലും തോറ്റു. 2022 പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഗോവ, മണിപ്പൂർ, യു പി സംസ്ഥാനങ്ങളിലും തോൽവിയാണ് സമ്മാനിച്ചത്. ഹിമാചലിൽ ജയിച്ചെങ്കിലും രാജ്യസഭാ തോൽവിയോടെ അതും തുലാസിലായി. ഹിമാചൽ കൂടി നഷ്ടമായാൽ ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഭരണമില്ലാതെ ക്ലീൻ സ്ലേറ്റിലാകും. അതായത് കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ പകുതിയാകും. 2023 ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര സംസ്ഥാനങ്ങളിൽ കൂട്ടത്തോൽവിയാണ് ഉണ്ടായത്. കർണാടകത്തിലും തെലങ്കാനയിലും മാത്രം ജയം. ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളും പുതുച്ചേരിയും വേണുഗോപാൽ ചുമതലയേറ്റ ശേഷമാണ് കോൺഗ്രസിന് നഷ്ടമായത്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാഡിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ധാരണയായിട്ടുള്ള ആകെയുള്ള 48 സീറ്റിൽ 20 ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേന വിഭാഗം മത്സരിക്കും. കോൺഗ്രസ് 18 സീറ്റിലും ശരത് പവാറിൻ്റെ എൻ സി പി വിഭാഗം 10 സീറ്റിലും മത്സരിക്കും. ചെറുകക്ഷികളുടെ കൂട്ടായ്മയായ വി ബി എക്ക് ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് 2 സീറ്റ് നൽകും. കർഷക നേതാവ് രാജു ഷെട്ടി സ്വതന്ത്രനായി മത്സരിച്ചാൽ എൻ സി പി പിന്തുണയ്ക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യകക്ഷിയായി 23 സീറ്റിൽ മത്സരിച്ച അവിഭക്ത ശിവസേന 18 ജയിച്ചിരുന്നു. ബി ജെ പി 25 23 ജയിച്ചു. 2019 ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ പിയും ശിവസേനയും അകന്നത്. പിന്നീട് ബി ജെ പി ഇടപെട്ട് ശിവസേനയെ പുലർത്തി. ഒന്നോർക്കണം, മഹാരാഷ്ട്ര കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു. ഇനി രാജ്യത്ത് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ പറ്റുമോ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അവരുടെയും നേതൃത്വ പാഠവും കോൺഗ്രസിനെ ചിന്ന ഭിന്നമാക്കി, നാമാവശേഷമാക്കി. അതിൽ പ്രധാന പങ്ക് കെ സി വേണുഗോപാലിനാണ്.